കൽക്കരിയിൽ ഒരു ക്യാമ്പ് നടക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഈ ക്യാമ്പിന് ഒരർത്ഥമുണ്ട്. പല ക്യാമ്പുകളും ഇന്ത്യയിലെ പല നഗരങ്ങളിലും നടക്കുന്നുണ്ട്. കലാകാരന്മാരായ ഞങ്ങളെല്ലാം പല പ്രദേശത്ത് പോയി പല സംഘടനകൾ നടത്തുന്ന ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ഈ ക്യാമ്പിന് ഒരു പ്രത്യേകതയുണ്ട്, വളരെ വളരെ പ്രത്യേകതയുള്ളൊരു ക്യാമ്പാണിത്. ഞങ്ങളുടെയെല്ലാം ജീവിതത്തെ, കല അന്വേഷണത്തെ ബാധിച്ചിട്ടുള്ള, സ്വാധീനിച്ചിട്ടുള്ള, ഹൃദയ ബന്ധം കൊണ്ടും ആശയം കൊണ്ടും സ്വാധീനിച്ചിട്ടുള്ള ഒരു മഹാനായ ഒരു സുഹൃത്ത് ഞങ്ങളെ പിരിഞ്ഞിട്ട് 28 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഈ ദിനമാണ് 26 ഡിസംബർ എന്ന ഈ ദിനത്തിലാണ് അദ്ദേഹം 28 വർഷം മുമ്പ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ എന്തോ കാരണത്താൽ, കാരണം അഭിപ്രായമാണ്, എങ്ങനെയോ ഏതോ നിലയിലോ കാലത്തിൻ്റെ പിടിയിലോ അദ്ദേഹത്തിൻ്റെ സ്വയം തീരുമാനത്തിലോ എങ്ങനെ അദ്ദേഹം ഞങ്ങളിൽ നിന്ന് മറഞ്ഞു തിരച്ചിലേക്ക് കൂടിപ്പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കലാകാരൻ നിലയിൽ, കലാകാരന്മാരെന്ന നിലയിൽ ഒരു വലിയ ആഘാതമായിരുന്നു. ആ ആഘാതത്തിൻ്റെ വളരെ കടന്നുപോയ ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനെയൊരു ക്യാമ്പ് നടത്താൻ തീരുമാനിക്കുന്നു. അത് ഞാനല്ല തീരുമാനിച്ചു, വൈഖരി എന്ന സംഘടന ഇവിടെ ചുനക്കരയിൽ 3 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് എൻ്റെ സുഹൃത്തുക്കളായ രാധാകൃഷ്ണനും ശൈലജിയും ഒരു സ്ഥാപനത്തിൽ എല്ലാവർക്കും വേണ്ടി തുറന്നുകൊടുത്തുകൊണ്ട് അവരുടെ വീടും അവരുടെ എല്ലാ എനർജിയും ഉപയോഗിച്ച് നാടകത്തിനും സംഗീതത്തിനും നാട്ടു അറിവുകൾക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ വർഷം അവർ രണ്ടുപേരും, ശൈലജയുടെ അച്ഛൻ ജനാർദ്ദനനായ, അതുപോലെ കൃഷ്ണകുമാർ, ഈ രണ്ട് സ്മരണയ്ക്ക് വേണ്ടി അവർ അർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ കൃഷ്ണകുമാറുമായിട്ടാണ് എൻ്റെ പ്രധാന ബന്ധം. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള 10 കലാകാരന്മാർക്ക് നേരിട്ട് ബന്ധമോ അറിവ് കൊണ്ടോ കലാകാരന്മാരെന്ന നിലയിലുള്ളവരുടെ ആഭിമുഖ്യം കൊണ്ടോ അറിവ് ബന്ധം കൊണ്ടോ അവരെല്ലാം മറ്റൊരു കാരണവും പറയാതെ കഴിയാവുന്നിടത്തോളം സഹകരിച്ചു. അവരെല്ലാം വന്നു അവരുടെ സ്വന്തം താല്പര്യത്താലും അതിൻ്റെ പരിമിതികളെ എല്ലാം മുറിച്ചുകൊണ്ട് അവർ വന്നു. അത് ഞാൻ മനസ്സിലാക്കുന്നത്, വിസ്മൃതി കൊണ്ട് നിറയുന്ന ഒരു കാലത്ത് സ്മരണ ഇന്നും തീക്കനൽ പോലെ ചിതയിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ അത് ചാമ്പൽ മൂടിയാൽ ഒരു ചെറിയ ഊതലിൽ കൊടുത്താൽ ചെറിയൊരു കാറ്റിൽ അതിളകും എന്നാണ്, അതിൻ്റെ ചെറിയ തെളിവുകളാണ് ഇവിടെ കാണുന്നത്. അവരെല്ലാം വളരെയധികം പരിമിതികളിലും സൗകര്യങ്ങളും ആഹ്ലാദവും എല്ലാം അന്യോന്യം ഷെയർ ചെയ്ത് അവരുടെ ചിത്രങ്ങൾ വരച്ചു. ഈ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഹാളുകളോ മറ്റോ ഒന്നുമില്ല, ചെറിയ പരിമിതമായ സംഗതികളാണ്, ചെറിയ സൗകര്യങ്ങൾ മാത്രമാണ്. പക്ഷെ അത് ഡിസ്പ്ലേ ചെയ്തിരുന്നു, അത് നിറച്ചു വെച്ചു. അപ്പോൾ ഇത് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കലാചരിത്രത്തിൻ്റെ ഒരു പ്രധാന മുഹൂർത്തമാണ്. കാരണം ഞങ്ങൾ പണ്ട് വളരെ മുമ്പ് ഈ പരീക്ഷണം നടത്തിയിട്ടുള്ളതാണ്. ഇതൊരു പരീക്ഷണമല്ല, ഇത് ചരിത്രബദ്ധമായ കാര്യവുമല്ല, ഇത് ധർമ്മബദ്ധമായ ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കടന്നുപോയ ഒരു മനുഷ്യനെ, ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ ഓർക്കുക എന്ന ധർമ്മപരമായ കാര്യം. മറ്റു കാര്യം, ഇതിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ വിളിക്കണം, എങ്ങനെ ഇത് നടക്കും. കൃഷ്ണകുമാറും ഞങ്ങളും എല്ലാം ഒരു കാലത്ത് ഒരു സംഘടന രൂപീകരിച്ചു, സംഘടന പോലെ പ്രവർത്തിച്ചു. സൗഹൃദവും ബന്ധത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നടന്ന ഒരു കാര്യമാണ്. ആശയം കൊണ്ടും സ്നേഹം കൊണ്ടും ബന്ധം കൊണ്ടും കലാ പഠനം കൊണ്ടും കലാ പ്രവർത്തനം കൊണ്ടും ഒരുമിച്ച് കൂടിയവരാണ്. പല കാലയളവിലും പഠിച്ചവരാണ്. സീനിയോറിറ്റി ജൂനിയോ എന്ന വ്യത്യാസങ്ങളൊന്നും വലിയ കാര്യമല്ലാതെ സഹകരിച്ചവരാണ്. ഏകമായ ഒരു ലക്ഷ്യം, മാനവികമായ മനുഷ്യപ്പറ്റുള്ള മനുഷ്യ അഭിമുഖ്യമുള്ള ഒരു കലാ സമ്പ്രദായം, ചിന്ത, സൗന്ദര്യശാസ്ത്രം ഉണ്ടാകണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിൻ്റെ പരീക്ഷണങ്ങളിൽ ഏർപ്പെടണം, കഴിയാവുന്ന കാലത്ത് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നത് മാത്രമാണ് ഞങ്ങളെ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ളത്. ആ കൂട്ടിയോജിപ്പാണ് ചെറുതായി കൊട്ടിയത്. അതിൽ നിന്ന് ഒരാൾ മാത്രമാണ് കിട്ടുന്നത്. 22 കലാകാരന്മാരാണ് ഞങ്ങളുണ്ടായത്. ഈ കലാകാരന്മാർ എല്ലാവരെയും ഒരുമിച്ച് ഇപ്പോൾ വിളിക്കണമോ, അതിന് കഴിയുമോ നമുക്ക്?
അതിനുള്ള സാഹചര്യമുണ്ടോ? ഈ ഒരു ഓർമ്മ പുതുക്കുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ കഴിയും അതെല്ലാം? നമുക്കതിനെ കഴിയില്ല. വളരെ ചെറിയ കഴിഞ്ഞ മാസം മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ ഇടയുണ്ടായത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? കഴിയാമെന്ന സുഹൃത്തുക്കൾ, സംശയലേശമന്യെ വരാൻ കഴിയുന്ന സുഹൃത്തുക്കൾ, അവർക്ക് മറ്റ് ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ അവർക്ക് സ്വയം വരാം, നമ്മൾ വിളിച്ച് വരുത്താം. ഇത്തരം ഒരു ലഘു പദ്ധതി മാത്രമേ നമുക്ക് കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ക്യാമ്പ് തുടങ്ങുമ്പോൾ അത്തരം സങ്കീർണമായ ചോദ്യങ്ങൾ ഞങ്ങളെ അഭിമുഖീകരിച്ചു. പല സുഹൃത്തുക്കളും ചോദ്യം ചെയ്യേണ്ടതാണ്, പക്ഷെ ചോദ്യം ചെയ്തു. അതിന് ഉത്തരം ഇതാണ്: കഴിയാവുന്ന ഒരു സ്മരണ, ആ ധാർമ്മികമായൊരു കടമ ഇവിടെ ചെറിയ ലളിതമായ ഒരു പദ്ധതിയിൽ നടപ്പാക്കുന്നു. ഇതിവിടെ തീരുന്നു എന്ന് കരുതാൻ കഴിയില്ല. ഇത് വിപുലീകരിക്കുകയും വിശാലമാക്കുകയും ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഇതിനെ കാണുന്നത്, പ്രാഥമിക ഒരു തുടക്കം. ഇതിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് ശിവജി കെ പണിക്കർ ഇവിടെ ഈ ഗ്രാമത്തിൽ? വളരെ ഉന്നതനായ മനുഷ്യനാണ്. ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ കൾച്ചറൽ ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറായ അദ്ദേഹം ഇവിടെ ഈ ഗ്രാമത്തിൽ ചുനക്കരയിൽ കൃഷ്ണകുമാറിൻ്റെ സ്മരണ പുതുക്കാനായി ഇവിടെ എത്തിയിരിക്കുകയാണ്. മറ്റു പദ്ധതികളൊന്നും മറ്റു വിശാലമായ കാര്യങ്ങളൊന്നും അദ്ദേഹം ചർച്ച ചെയ്യുകയോ ഇതിൻ്റെ അനുബന്ധമായിട്ട് ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ഓർപ്പിച്ചു, അദ്ദേഹം വന്നു. ഇതിനു മുമ്പ് വളരെ കാലത്തിന് മുമ്പ് കൊച്ചിയിൽ ആദ്യമായി ശാന്തൻ, രാധ, രഘുനാഥ്, അതുപോലെ ഞാൻ, മറ്റ് പല സുഹൃത്തുക്കളും ഒരുമിച്ച് കൂടി കൊച്ചിയിൽ കൃഷ്ണകുമാറിനെ സ്മരിച്ചുകൊണ്ട് ഒരു ആദരാഞ്ജലി, സ്മരണ അഞ്ജലി, ഓർമ്മയെ മുൻനിർത്തി ഒരു കൂട്ടിച്ചേരൽ ഞങ്ങൾ നടത്തി. ആ സമയത്ത് സദാസിദ്ധവും അവകാശപൂർവവും കടന്നു വന്നത് ഞങ്ങളുടെ സുഹൃത്തും ഞങ്ങളുടെ അധ്യാപകനുമായിരുന്ന ശിവജി കെ പ്രണിക്കറാണ് അന്ന് വന്നത്. അദ്ദേഹം സ്ലൈഡ് ഷോയും കൃഷ്ണകുമാറിൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി അന്ന് കാലിഷ്യമായ ഞങ്ങളുടെ മാനസികാവസ്ഥയിൽ അദ്ദേഹം വരികയും യാതൊരുവിധ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ലാത്ത ആ സമയത്ത്, ദുഃഖഭരിതമായ ആ സമയത്ത് അദ്ദേഹം എത്തി ഞങ്ങൾക്ക് ആത്മാർത്ഥമായ ധൈര്യം തരികയും പിന്നീട് വളരെ കാലം ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയാത്ത പ്രതിബന്ധങ്ങൾ ഒരുപാട് കാലങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം എല്ലാ കാലത്തും തന്നെ ശിവജിയെ ഒരു പ്രാവശ്യം വിളിച്ചാൽ പറഞ്ഞാൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹം അതിന് ഉത്തരം തരികയും ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അതുപോലെ തന്നെ അദ്ദേഹത്തെ ഈ കാര്യം വന്നപ്പോൾ അദ്ദേഹത്തെയാണ് ഓർക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ ഓർത്തു, അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം വന്നു. അദ്ദേഹം ഇവിടെയുണ്ട്. നമുക്കെല്ലാം ഇനിയും പ്രാഥമികമായുള്ളൊരു കാര്യം കഴിയുന്നു. ഇനിയും വിശാലമായ കാര്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മറ്റ് കഴിവുകളെല്ലാം, അദ്ദേഹത്തിന് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുമെന്ന് നാം ഉറപ്പ് തന്നു. അങ്ങനെയുള്ള പദ്ധതികളിൽ ഇതിൻ്റെ ഉള്ളറകളിലുണ്ട്, മനസ്സിലുണ്ട്. ആ അദ്ദേഹത്തെ, ആ ഞങ്ങളുടെ എല്ലാ ടീച്ചറും സുഹൃത്തുമായ ശിവജി കെ പണിക്കർ, കൃഷ്ണകുമാറിനെ പറ്റിയും അതിൻ്റെ പ്രത്യക്ഷമായ ചരിത്ര സംഭവങ്ങളും കൃഷ്ണകുമാറിൻ്റെ അദ്ദേഹത്തിന് അറിയാവുന്ന വ്യക്തി ജീവിതവും കലയും അതിൻ്റെ സൗന്ദര്യശാസ്ത്രവും ചേർത്ത് ഇവിടെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യും. വളരെ വിശാലമായിട്ട് അതിനെപ്പറ്റി വിശദീകരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ അദ്ദേഹത്തിനെ.